പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് കിട്ടും. അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, നമ്മൾ എടുക്കുന്ന ഒന്നും നമുക്ക് യൂസ്ഫുൾ ആവണമെന്നില്ല, ട്രിക്കി ആവണമെന്നില്ല, അമേസിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും കാര്യങ്ങളും നമ്മൾ കാണുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന യൂസ്ഫുൾ ആൻഡ് ട്രിക്കി ആയിട്ടുള്ള 6 ആപ്ലിക്കേഷൻസ് ആണ്. This is for us, you're watching ADOPIX. അപ്പൊ ഇനിയുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുന്നതിലൊക്കെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. സ്റ്റുഡൻസിന് ഉപകാരപ്പെടുന്നത്, അതുപോലെ പാരന്റ്സിന് ഉപകാരപ്പെടുന്നത്, യങ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നത്, എന്റർടൈൻമെന്റ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ പി സ്കൂൾ ഡോട്ട് ഇൻ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇത് നമുക്ക് സ്റ്റുഡൻസിനായിരിക്കും അധികവും, അത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക്. ഇപ്പൊ എല്ലാവരും ഓൺലൈനും കാര്യങ്ങളൊക്കെ ആണല്ലോ പഠിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡ്രോയിങ് പഠിക്കാനും അതുപോലെ തന്നെ എങ്ങനെ അക്ഷരങ്ങൾ എഴുതി പഠിക്കാനും, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് ജോയിൻ ചെയ്യാൻ, സുഡോക്കോ, അങ്ങനെ പല കാര്യങ്ങൾ ഈ ഒരു പി സ്കൂൾ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ വരക്കാം, അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യാൻ സാധിക്കും. ചിത്രങ്ങൾ ഓൾറെഡി അതിലുള്ള ചിത്രങ്ങൾക്ക് നമുക്ക് ഓരോന്ന് പെയിൻറ്റിങ് ചെയ്തിട്ട് കുട്ടികളെ പഠിക്കാൻ സാധിക്കും. ഇത് പാരൻസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റും ആവും, അതിലൂടെ പഠിത്തവും ആവും. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. നമുക്ക് വാക്കുകൾ യോജിപ്പിച്ച് കൊടുക്കുക, അതിന് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്, അങ്ങനെ ഒരുപാട് എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള ഒരുപാട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് അവൈലബിൾ ആണ്. ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പാരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഉപകാരപ്പെടുന്നതാണ്, കുറച്ച് മുതിർന്നവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അത് ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നല്ല യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ക്യാഷ് കെയർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയിട്ട് ഷോപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്റ്റോ കാര്യങ്ങളോ കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ചില സാഹചര്യങ്ങളിൽ ഫുള്ള് ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നൊക്കെ അധികം കുറച്ചിട്ട് എല്ലാവരും ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മൾ ക്യാഷ് കെയർ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ക്യാഷ് ബാക്ക്, ഒരുപാട് റിവാർഡ്സും കാര്യങ്ങളും കിട്ടും. ഇതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട അതിൽ നേരെ ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങളുടെ മെയിൽ ഐഡിയും അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡും, സാധാരണ നമ്മളൊരു സാധാരണ സൈൻ ഇൻ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ നേരെ സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ നിങ്ങൾക്ക് ബോണസായിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് നിങ്ങളുടെ ക്യാഷ് കെയർ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് മുഖാന്തരം വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകൾ, ഏകദേശം 1500 റീറ്റെയിലേഴ്സ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് ഒരുപാട് പ്രോഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജസ്റ്റ് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹോം പേജിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെയാണ്, ഇപ്പോൾ എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര റിവാർഡ്സ് ആണ് കിട്ടുന്നത് നോക്കിയിട്ട് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ആക്റ്റീവ് പെർസെൻറ്റേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. അതിനുശേഷം നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഏതാണ്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ആമസോണോ അല്ലെങ്കിൽ മിന്ത്ര അങ്ങനെയുള്ള ഏതാണെന്നുണ്ടെങ്കിലും നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരെ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇതിലേക്ക് പോകുന്നതാണ്, നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന ആ ഒരു ഹോം പേജിലേക്ക്. ഇതിൽ നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണോ വേണ്ടത് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് നേരെ നിങ്ങൾക്ക് ബൈ ചെയ്യുക. ഇങ്ങനെ നമ്മൾ ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് മൈ ഏണിങ്സ് എന്നുള്ള സെക്ഷനിൽ നമുക്ക് ക്യാഷ് ബാക്ക്, റിവാർഡ്, റെഫർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 3 ഓപ്ഷൻസിലും നമുക്ക് പേയ്മെൻറ്റ്സ് കാണാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഇതൊരു ചൈനീസ് ആപ്പോ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഇന്ത്യൻ ആപ്ലിക്കേഷൻ തന്നെയാണ്. മാത്രമല്ല രത്തൻ ടാറ്റാർജി ഇതിൽ ഇൻവെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്റ്റ് ചെയ്തിട്ട് തന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. മാത്രമല്ല നമ്മൾ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും അതിൽ കൊടുക്കുന്നില്ല, നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25 രൂപ നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് വാൾപേപ്പർ ആയിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ വെക്കാൻ പറ്റുന്ന രീതിയാണ്. ലൈവ് വാൾപേപ്പർ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലൈവ് വാൾപേപ്പർ അല്ല, നല്ല സൂപ്പറായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള, കണ്ടാൽ നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന തരത്തിലുള്ള, നമ്മളിങ്ങനെ ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് മനോഹരമായിട്ട് ഒരുപാട് കളേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സൈഡിലായിട്ട് ഒരുപാട് സെറ്റിങ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വേരിയേഷനും കാര്യങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ ഓരോ രീതിയിൽ നമുക്ക് ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള ഇതിനെ മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എത്ര വിരൽ കൊണ്ടും ടച്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് വരും. അതുപോലെ ഡബിൾ ക്ലിക്ക്, ഡബിൾ പ്രസ് അല്ലെങ്കിൽ ലോങ് പ്രസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മോഡൽ നല്ല, കണ്ടില്ലേ, ആ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇത് മേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല ഗ്രാഫിക്സ് തന്നെയാണ്. നിങ്ങളുടെ ഒരു AMOLED ഡിസ്പ്ലേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെ. ഇത് നിങ്ങൾ വാൾപേപ്പർ ആയിട്ട് വെക്കുകയാണെങ്കിൽ
സൂപ്പർ ആയിരിക്കും. അപ്പോൾ ഫോർ വീറ്റ എന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണല്ലേ. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രീ സെറ്റുകൾ അല്ലെങ്കിൽ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരുപാട് ആനിമേഷൻസ്, സ്റ്റിക്കേഴ്സ്, ടെക്സ്റ്റുകൾ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് വിത്തൗട്ട് വാട്ടർ മാർക്ക് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആദ്യം തന്നെ എഡിറ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർവേസും കാര്യങ്ങളൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് തരത്തിൽ വെർട്ടിക്കൽ വേണോ, ഹൊറിസോണ്ടിൽ വേണോ, ഇൻസ്റ്റഗ്രാമിലേക്ക് വേണോ, ഫേസ്ബുക്കിലേക്ക് വേണോ, എങ്ങനെയാണെന്ന് വെച്ചാൽ റേഷ്യോസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ഒരൊറ്റ ക്ലിക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടെക്സ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതും തന്നെ ആഡ് ഒരുപാട് ടെക്സ്റ്റുകൾ ഒരുപാട് രീതിയിലുള്ള സ്റ്റൈലിഷ് ആയിട്ടുള്ള ആനിമേറ്റഡ് ആയിട്ടുള്ള ഇതിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരുപാട് പ്രീസെറ്റുകൾ നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒറ്റ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ആനിമേഷൻ രൂപത്തിലാക്കാൻ സാധിക്കും. പിന്നെ ഇതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഇമോജി മാത്രം കൊടുത്തിട്ടുള്ള സംഭവമല്ല, ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. സബ്സ്ക്രൈബ് ബട്ടൺ, അതുപോലെ ആരോസ്, പിന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് വരുന്ന രീതിയിൽ അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് സ്റ്റിക്കേഴ്സ് ഇതിൽ കിട്ടുന്നതാണ്. പിന്നെ എഫക്ട്സുകളുണ്ട്, ഒരുപാട് എഫക്ട്സ്, ഷെയ്ക്കി ആയിട്ടുള്ള എഫക്റ്റ്, അതുപോലെ തന്നെ പല രീതിയിലുള്ള നിങ്ങൾക്ക് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ ഒരുപാട് എഫക്റ്റ് നിങ്ങളുടെ വീഡിയോന് ഏത് തരത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും വീറ്റ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പിന്നിറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പല കാര്യങ്ങളും ഓരോ ദിവസം ഷെഡ്യൂൾ ചെയ്യാറുണ്ട് അല്ലേ. ഇന്നത് ചെയ്യണം, അത് ചെയ്യണം, ഷോപ്പിംഗ് ചെയ്യണം, അവിടെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ മറന്നു പോകും. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കാൻ നമ്മുടെ സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നേരെ അങ്ങ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിടുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾക്ക് ആ ഒരു ദിവസം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളാണോ എന്തൊക്കെയാണോ ചെയ്യാനുള്ളതെന്നൊക്കെ നമുക്ക് ഓരോന്നും ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സൈഡിലായിട്ട് നിങ്ങൾ കണ്ടില്ല ഈ ഒരു പിന്നിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ പിന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ നോട്ടിഫിക്കേഷൻ ബാർ ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മുകളിലായിട്ട് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷൻ ബാറിൽ തന്നെ ക്ലിക്ക് ചെയ്യുക, അൺപിൻ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആയി പോകുന്നതാണ്. ഫൈനലായിട്ട് സോൺ ലോഞ്ചർ എന്ന ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് ഒരൊറ്റ സ്വൈപ്പിൽ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. നമുക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ചിലവരുടെ മൊബൈൽ ഫോണിലൊക്കെ അവർ സെറ്റ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എഡ്ജും കാര്യങ്ങളൊക്കെ ഏത് സൈഡാണ്, റൈറ്റ് സൈഡാണോ, ലെഫ്റ്റ് സൈഡാണോ, ബോട്ടാണോ, ടോപ്പാണോ, ഏതാണ് വേണ്ടതെന്നൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബൂം, ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ആപ്പാണോ അതിൻ്റെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് തന്നെ ഒരൊറ്റ ഇതിൽ തന്നെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഫേസ്ബുക്ക് ആണ് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നേരെ എഫിൻ്റെ ഭാഗത്തേക്ക് പോവുക, എന്നിട്ട് ഫേസ്ബുക്ക് എടുക്കുക. അതേപോലെ തന്നെ വേറെ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് നേരെ അവിടേക്ക് ഇങ്ങനെ ആ ഒരു വിരൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഓപ്പൺ ആവും. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് വേറെ ഒരു ആപ്പിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ അങ്ങ് സ്വൈപ്പ് ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ വെക്കുക, നേരെ അങ്ങ് പോവുക. ഇന്ന് പരിചയപ്പെട്ട എല്ലാ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇനി വരാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഒരു ഉത്സാഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.